പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന്. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നീതിയിൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള വിലയേറിയ വിശ്വാസം ലഭിച്ചിട്ടുള്ളവർക്ക് എഴുതുന്നത്, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായി ലഭിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ അവിടുത്തെ ദിവ്യശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. അതേ മഹത്വത്താലും ശ്രേഷ്ഠതയാലും അവിടുന്ന് തന്റെ മഹനീയവും അമൂല്യവുമായ വാഗ്ദാനങ്ങളും നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവയാൽ നിങ്ങൾ ദുർമോഹത്താൽ ഉണ്ടാകുന്ന ലോകത്തിലെ മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തരായിട്ട് ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായിത്തീരുന്നു. ഈ കാരണത്താൽ നിങ്ങൾ സകല പ്രയത്നവും ചെയ്ത് നിങ്ങളുടെ വിശ്വാസത്തോട് സ്വഭാവശ്രേഷ്ഠതയും സ്വഭാവശ്രേഷ്ഠതയോട് ജ്ഞാനവും ജ്ഞാനത്തോട് ആത്മനിയന്ത്രണവും ആത്മനിയന്ത്രണത്തോട് സഹിഷ്ണുതയും സഹിഷ്ണുതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിച്ചേർക്കുവിൻ. നിങ്ങളിൽ ഈ സൽഗുണങ്ങൾ ഉണ്ടായിരിക്കുകയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെങ്കിൽ ഇവ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനത്തിൽ പ്രയോജനമില്ലാത്തവരും ഫലശൂന്യരും ആകാതെ സൂക്ഷിച്ചുകൊള്ളും. ഇവയില്ലാത്തവനോ അന്ധനും ഹ്രസ്വദൃഷ്ടിയുമാണ്. തന്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം അയാൾ മറന്നിരിക്കുന്നു. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും സുനിശ്ചിതമാക്കുവാൻ അത്യധികം ഉത്സാഹിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണുപോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കും. നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇവയെക്കുറിച്ച് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. ഞാൻ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങൾ ഓർപ്പിച്ച് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഈ കൂടാരത്തിൽ നിന്നും വേർപെടുവാനുള്ള എന്റെ സമയം അടുത്തിരിക്കുന്നു. എന്റെ വേർപാടിന് ശേഷം നിങ്ങൾ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ പരിശ്രമിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൽപ്പിത കഥകളെ ആശ്രയിച്ചായിരുന്നില്ല, മറിച്ച് ഞങ്ങൾ അവിടുത്തെ മഹിമയ്ക്ക് ദൃക്സാക്ഷികളായിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് തന്റെ അടുത്തേക്ക് വന്നപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബഹുമാനവും തേജസ്സും ലഭിച്ചു. അദ്ദേഹത്തോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ഈ ശബ്ദം ഞങ്ങൾ തന്നെ കേട്ടു. പ്രവാചകരുടെ വചനവും ഞങ്ങൾക്ക് ഏറെ ഉറപ്പുള്ളതായി ലഭിച്ചിരിക്കുന്നു. ഉഷസാവുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രഭാത നക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ആ വചനത്തെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ ഒരു പ്രവചനവും ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്താൽ ഉണ്ടാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉണ്ടായതല്ല. പിന്നെയോ, മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ പ്രസ്താവിക്കുകയായിരുന്നു. രണ്ട് പത്രോസ് അധ്യായം രണ്ട്. എന്നാൽ കള്ളപ്രവാചകരും ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിലും വ്യാജോപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ഭോഗാസക്തിയെ പലരും പിന്തുടരും. അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും. അവർ കൌശല വാക്കുകൾ കൊണ്ട്
അത്യാഗ്രഹത്തോടെ നിങ്ങളെ ചൂഷണം ചെയ്യും. പണ്ടുമുതലേയുള്ള അവരുടെ ശിക്ഷാവിധിക്ക് താമസമുണ്ടാകുകയില്ല. അവരുടെ നാശം ഉറങ്ങുന്നതേയില്ല. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാതെ അന്ധതമസിന്റെ ചങ്ങലയാൽ ബന്ധിച്ച് ന്യായവിധിക്കായി നരകത്തിലിട്ട് കളഞ്ഞു. പുരാതന ലോകത്തിലെ ഭക്തികെട്ട ജനത്തിന്റെ മേൽ ദൈവം ജലപ്രളയം വരുത്തിയപ്പോൾ ആ ലോകത്തെയും അവിടുന്ന് വെറുതെ വിട്ടില്ല. എന്നാൽ നീതി പ്രസംഗിച്ച നോഹയെ ഏഴു പേരോടുകൂടെ അവിടുന്ന് രക്ഷിച്ചു. സൊദോം, ഗൊമോറ എന്നീ പട്ടണങ്ങളെ ഉന്മൂലനാശത്തിന് വിധിച്ച് അവയെ ഭസ്മീകരിക്കുകയും അങ്ങനെ മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. അധർമ്മികളുടെ മ്ലേച്ഛ ജീവിതം കൊണ്ട് ഹൃദയവ്യഥ അനുഭവിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് വിടുവിച്ചു. അവരുടെ മധ്യെ വസിച്ചപ്പോൾ നാൾതോറും താൻ കണ്ടതും കേട്ടതുമായ അധർമ്മങ്ങൾ ആ നീതിമാന്റെ നീതിനിഷ്ഠമായ ഹൃദയത്തെ തീവ്രമായി വേദനിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഭക്തരെ എങ്ങനെ പരിശോധനകളിൽ നിന്ന് വിടുവിക്കണമെന്നും നീതികെട്ടവരെ, വിശേഷിച്ചും ജഡത്തിന്റെ മലിനമോഹങ്ങളിൽ മുഴുകുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും എങ്ങനെ ശിക്ഷയിൻ കീഴിൽ ന്യായവിധി ദിവസത്തിലേക്ക് സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നുവല്ലോ. ധിക്കാരികളും തന്നിഷ്ടക്കാരുമായ അവർ തേജസ്സുള്ളവരെ ദുഷിക്കുവാൻ ഭയപ്പെടുന്നില്ല. അതേസമയം ബലവും ശക്തിയുമേറിയ ദൂതന്മാർ പോലും കർത്തൃസന്നിധിയിൽ ആ തേജസ്വികൾക്കെതിരെ ദോഷം ആരോപിക്കുന്നില്ല. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനെ ദുഷിക്കുന്നു. സഹജവാസനയ്ക്ക് മാത്രം വിധേയങ്ങളും പിടിപെട്ട് കൊല്ലപ്പെടുവാൻ പിറന്നവയുമായ ബുദ്ധികെട്ട ജന്തുക്കളെപ്പോലെ അവരും സ്വന്ത വഷളത്വത്താൽ നശിക്കുന്നു. അവരുടെ ദോഷത്തിന്റെ ഫലം അവർ അനുഭവിക്കും. പട്ടാപ്പകൽ മധുരോത്സവങ്ങളിൽ ഏർപ്പെടുന്നത് രസകരമെന്ന് അവർ കരുതുന്നു. നിങ്ങളുടെ സ്നേഹസദ്യകളിൽ പങ്കെടുത്ത് രസിച്ചു പുളയ്ക്കുന്ന ഇവർ കറയും കളങ്കവും അത്രേ. വ്യഭിചാരാസക്തി നിറഞ്ഞ കണ്ണുകളോടെ പാപം ചെയ്ത് മതിവരാത്തവരാണ് ഇവർ. ചഞ്ചലചിത്തരെ ഇവർ വശീകരിക്കുന്നു. അത്യാഗ്രഹം പരിശീലിച്ച ഹൃദയമുള്ള ശാപത്തിന്റെ സന്തതികൾ. നേർവഴിവിട്ട് അലഞ്ഞു തിരിഞ്ഞ ഇവർ അനീതിയുടെ കൂലി കൊതിച്ച ബെയോരിന്റെ മകനായ ബിലേയാമിന്റെ മാർഗം പിന്തുടരുന്നു. തന്റെ മാർഗഭ്രംശത്തിന് തക്ക ശകാരം അയാൾക്ക് കിട്ടി. മിണ്ടാപ്രാണിയായ കഴുത മനുഷ്യഭാഷയിൽ സംസാരിച്ചു പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞുവല്ലോ. ഈ മനുഷ്യർ വെള്ളമില്ലാത്ത ഉറവുകളും കൊടുങ്കാറ്റിൽ പാറിപ്പോകുന്ന മൂടൽ മഞ്ഞും ആകുന്നു. കൊടിയെ കൂരിരിട്ട് അവർക്കായി കരുതി വെച്ചിരിക്കുന്നു. പിഴച്ചവരുടെ വഴിയിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടുന്നവരെ അവർ വ്യർത്ഥമായി വമ്പു പറഞ്ഞുകൊണ്ട് ജഡമോഹങ്ങളിലേക്ക് വശീകരിക്കുന്നു. തങ്ങൾ വിനാശത്തിന്റെ അടിമകളായിരിക്കെ അവർ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. ഒരാൾ ഏതൊന്നിൽ പരാജയപ്പെടുന്നുവോ അതിന് അയാൾ അടിമയായിത്തീരുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് മൂലം ലോകമാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ അധികം ദോഷകരമായിരിക്കും. നീതിയുടെ വഴി അറിഞ്ഞ ശേഷം തങ്ങളെ ഏൽപ്പിച്ച വിശുദ്ധ കൽപ്പനയിൽ നിന്ന് പിൻവാങ്ങുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുകയായിരുന്നു അവർക്ക് നല്ലത്. നായ അതിന്റെ ഛർദിയിലേക്ക് തിരിയുന്നു എന്നും കുളിപ്പിച്ച പന്നി പിന്നെയും ചെളിയിൽ ഉരുളാൻ പോകുന്നു എന്നുമുള്ള പഴഞ്ചൊല്ലുകൾ അവരെ സംബന്ധിച്ച് സത്യമായിരിക്കുന്നു. 2 പത്രോസ് അധ്യായം 3. പ്രിയരെ, ഇത് നിങ്ങൾക്കുള്ള എന്റെ 2-ാമത്തെ ലേഖനമാണ്. ചില കാര്യങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഉണർത്തുന്നതിനാണ് ഇവ രണ്ടും ഞാൻ എഴുതിയത്. വിശുദ്ധ പ്രവാചകർ മുൻപ് പറഞ്ഞ വചനങ്ങളും നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ അപ്പോസ്തലന്മാരിലൂടെ നൽകിയ കൽപ്പനയും നിങ്ങൾ ഓർക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അന്ത്യകാലത്ത് പരിഹാസം ചൊരിഞ്ഞും സ്വന്തം ദുർമോഹങ്ങളെ പിന്തുടർന്നും കൊണ്ട് പരിഹാസികൾ വരും എന്ന് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളും. അവിടുത്തെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ?
പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച ശേഷവും എല്ലാം ലോകസൃഷ്ടിയുടെ ആരംഭത്തിൽ ആയിരുന്നതുപോലെ തന്നെ തുടരുന്നുവല്ലോ എന്ന് അവർ പറയും. എന്നാൽ പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ആകാശം സൃഷ്ടിക്കപ്പെടുകയും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഭൂമി ഉളവാക്കപ്പെടുകയും ചെയ്തുവെന്നും അന്നത്തെ ലോകം അതേ വെള്ളത്താൽ തന്നെ പ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും അവർ മനഃപൂർവ്വം മറന്നുകളയുന്നു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി ന്യായവിധിയുടെയും ഭക്തികെട്ട മനുഷ്യരുടെ നാശത്തിന്റെയും ദിവസത്തിലേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പ്രിയരെ, ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകുന്നു. ചിലർ താമസം എന്ന് ചിന്തിക്കുന്നതുപോലെ കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള സകലവും എരിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ സകലതും നശിച്ചു പോകുവാനുള്ളതാകയാൽ ദൈവത്തിന്റെ ദിവസത്തിനായി കാത്തിരുന്നും അതിനെ ത്വരിതപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. ആ ദിവസത്തിൽ ആകാശം അഗ്നിയാൽ നശിക്കുകയും മൂലവസ്തുക്കൾ ഉഗ്രതാപത്തിൽ ഉരുകിപ്പോവുകയും ചെയ്യും. നാമോ അവിടുത്തെ വാഗ്ദാനപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്നതുകൊണ്ട് അവിടുന്ന് നിങ്ങളെ സമാധാനത്തോടെ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണുവാൻ ഉത്സാഹിപ്പിൻ. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷ എന്ന് വിചാരിപ്പിൻ. ഇങ്ങനെ തന്നെ നമ്മുടെ സഹോദരനായ പൌലോസും തനിക്ക് ദൈവം നൽകിയ ജ്ഞാനത്തോടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അദ്ദേഹം തന്റെ എല്ലാ ലേഖനങ്ങളിലും ഈ കാര്യങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്നു. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരചിത്തരുമായ ചിലർ മറ്റു തിരുവെഴുത്തുകളെ എന്ന പോലെ ഇവയെയും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ഇത് നേരത്തെ അറിഞ്ഞിരിക്കയാൽ അധർമ്മികളുടെ തെറ്റിലകപ്പെട്ട് സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരുവിൻ. അവിടത്തേക്ക് ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.